ശാസ്ത്രവും അന്ധവിശ്വാസവും കൈകോർത്തു പിടിക്കുന്ന ഒരസാധാരണ യക്ഷിക്കഥ എന്നാണ് 1968 ഓഗസ്റ്റ് 30 റിലീസായ യക്ഷി എന്ന സിനിമയുടെ പരസ്യവാചകങ്ങൾ. KS സേതുമാധവൻ സംവിധാനം ചെയ്ത സിനിമയിൽ സത്യനും ശാരദിയുമാണ് പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ചത്. മാതൃഭൂമി ആഴ്ച പതിപ്പിൽ മലയാറ്റൂർ രാമകൃഷ്ണൻ എഴുതിയ നോവലിന്റെ ചലച്ചിത്ര ഭാഷ്യമായിരുന്നു ഈ സിനിമ. പ്രൊഫസർ ശ്രീനിയും രാഗിണിയും അവാച്യമായൊരു അനുഭൂതിയാണ് അന്ന് വായനക്കാരിൽ സൃഷ്ടിച്ചത്. അപൂർവ സംഭവങ്ങളിലൂടെ ഉദ്യോഗമണയ്ക്കും വിധം മുന്നോട്ടു നീങ്ങുന്ന മലയാറ്റൂരിന്റെ കരുത്തുറ്റ ഈ കഥയ്ക്ക് തോപ്പിൽ ബാസി വിദഗ്ധമായാണ് തിരക്കഥ രചിച്ചത്. പ്രൊഫസർ ശ്രീനിവാസനായുള്ള സത്യന്റെ ഭാവാഭിനയം ഏറെ പ്രശംസ പിടിച്ചുപറ്റിയതുമായിരുന്നു. മാറി മാറി വരുന്ന ഭിന്ന ഭാവങ്ങൾ ആ മുഖത്ത് അനായാസമായാണ് പ്രകടമായത്. ഒരു വിദഗ്ധന്റെ കരങ്ങളിലല്ലെങ്കിൽ അമ്പേ പാളിപ്പോകുമായിരുന്ന ഈ കഥാപാത്രത്തെ സസൂക്ഷ്മം പഠന വിധേയമാക്കിയാണ് സത്യൻ കാണികൾക്ക് മുൻപിലെത്തിച്ചത്. അത്ഭുത സിദ്ധികളുള്ള അതുല്യ നടൻ എന്നാണ് ഈ സിനിമയ്ക്ക് ശേഷം സത്യനെ ചില നിരൂപകർ വിശേഷിപ്പിച്ചത്. ശാരദ അവതരിപ്പിച്ച രാഗിണിയും അഭിനയിച്ചു വലിപ്പിക്കാൻ പ്രയാസമുള്ള കഥാപാത്രം തന്നെയായിരുന്നു. പൊതുസമ്മതനും സുന്ദരനും വിദ്യാർത്ഥിനി വിദ്യാർത്ഥികളുടെ ആരാധനാപാത്രവുമായ കെമിസ്ട്രി പ്രൊഫസർ ശ്രീനിവാസനാണ് ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രം. അധ്യാപനത്തിന് പുറമെ യക്ഷികളെക്കുറിച്ചുള്ള ഗവേഷണത്തിലും തൽപരനായ അദ്ദേഹം അതിനായി പഴയ താളിയോലകളും ഇതര രേഖകളും വിശകലനം ചെയ്ത് പല കണ്ടെത്തലുകളും നടത്തുന്നു. യക്ഷികൾ യഥാർത്ഥത്തിൽ ഉണ്ടെന്ന നിഗമനത്തിലാണ് അയാൾ എത്തിച്ചേരുന്നത്. ഇതിനിടെ സഹ അധ്യാപിക വിജയലക്ഷ്മിയുമായി അല്പം അടുപ്പത്തിലാകുന്നു. തികച്ചും അപ്രതീക്ഷിതമായ ഒരു ലാബ് പൊട്ടിത്തെറിയിൽ ശ്രീനിയുടെ മുഖത്തിന് സാരമായ പൊള്ളലേൽക്കുന്നു. അതോടെ മുഖത്തിന്റെ ഒരു വശം കരുവാളിച്ച അയാളിൽ നിന്ന് വിജയലക്ഷ്മി അകലുന്നു. ഇതിനിടെ യാദൃശ്ചികമായി അയാൾ മറ്റൊരു സ്ത്രീയെ കണ്ടുമുട്ടുന്നു. ക്രമേണ അവർ തമ്മിലെടുക്കുന്നു. വിവാഹത്തിലാണ് ആ ബന്ധം ചെന്നെത്തുന്നത്. അവളുടെ ചില സംസാരങ്ങളും ചെയ്തികളും അയാളെ മതിഭ്രമത്തിലാഴ്ത്തുന്നു. അനിയന്ത്രിതമായ മാനസിക സംഘർഷം അയാളെ സംശയാലുവാക്കുക മാത്രമല്ല ചെയ്തത്. ഒടുവിൽ കഴുത്തു ഞെരിച്ച് അവൾ കൊല്ലപ്പെടുന്നു. പക്ഷേ അവൾ പുകച്ചുരുളുകളായി ആകാശത്തേക്ക് ഉയർന്നുയർന്നു പോയെന്നാണ് അയാളുടെ വെളിപ്പെടുത്തൽ. ഒരസാധാരണ കഥയായതിനാൽ തന്നെ ഓരോ ഫ്രെയിമിലും അതീവ ശ്രദ്ധ ചെലുത്തിയാണ് സംവിധായകൻ സേതുമാധവൻ ചിത്രം ഒരുക്കിയിരിക്കുന്നത്. അങ്ങനെ എല്ലാ ഘടകങ്ങളും ഒത്തുചേർന്നപ്പോൾ യക്ഷിയെന്ന് സാമ്പത്തികമായി വൻ വിജയമായിരുന്നു. യക്ഷിയോടൊപ്പം ആ ഓണക്കാലത്തിറങ്ങിയ മറ്റു ചിത്രങ്ങൾ കൺമണി ഫിലിംസിന്റെ 7 രാത്രികളും സുപ്രിയയുടെ തുലാഭാരവുമാണ്.